നമസ്കാരം ചേട്ടാ. ഇന്നത്തെ ലൈവില് ഞാൻ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത് ചേട്ടായോട്. എല്ലാ ലൈവിലും ഉള്ളത് പോലെ. അതെ അതെ. അതായത് പല സ്ത്രീകളും ചേച്ചിമാരും അനുചിത്തിമാരും വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ഭർത്താവ് എന്നെ ഒരുപാട് തല്ലുന്നുണ്ട്, മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ വേദനിപ്പിക്കുന്നുണ്ട്, അതിനെന്താണ് പരിഹാരം? ഒരുപാട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്, എനിക്ക് വേറൊരു ഓപ്ഷനില്ല, പോംവഴിയില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത് ചേച്ചിയെ എന്നും ചോദിച്ച് വിളിക്കാറുണ്ട്. ഈ തല്ലുന്ന ഭർത്താക്കന്മാരോട് നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുക? തല്ലുന്ന ഭർത്താക്കന്മാരോട് ഇന്ത്യയുടെ നിയമം അറിയാത്തത് കൊണ്ടാണ് തല്ലുന്നതെന്ന് തന്നെ ഞാൻ ആദ്യം പറയാം. അല്ല, നിയമം അറിഞ്ഞു കഴിഞ്ഞാൽ ബന്ധം അവിടെ കട്ടാവുകയാണ് ചെയ്യുന്നത്. ഓ, നിയമത്തിന്റെ വഴിയെ പോയാൽ ഡൈവോഴ്സ് നടക്കുള്ളൂ. അതെ, തീർച്ചയായിട്ടും അത് താല്പര്യമില്ല. പക്ഷെ സഹിക്കണം. സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവിതകാലം മുഴുവൻ സഹിക്കാന്ന് പറയുമ്പോ അങ്ങനെയല്ലേ. ഓക്കെ, ചോദ്യം വളരെ വ്യക്തമാണ്, എനിക്കും വ്യക്തമായി, നിനക്കുമായി, നമ്മളെ കേൾക്കുന്നവർക്കും. ഈ കഴിഞ്ഞ ഒരു 10-25 വർഷങ്ങളോളം ഇങ്ങനെ കൗൺസിലിങ്ങും ധ്യാനമൊക്കെ ആയി നടന്നിട്ട് എന്റെ അനുഭവത്തിൽ നിന്ന് ഈ ഭർത്താവ് തല്ലുന്നു എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്തിനാ ഭർത്താവ് തല്ലാൻ തുടങ്ങിയെന്ന്? ഏത് സാഹചര്യത്തിലാണ് നിങ്ങളെ തല്ലിയെന്ന്? കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്? യെസ്, എന്തിനാണ്? കാര്യം വെറുതെ ഇപ്പൊ വഴി പോകുന്ന ഒരുത്തനെ പിടിച്ചിട്ട് തല്ലുവോ? എന്തിനാ തല്ലില്ല? ഒരാളെ തല്ലണമെങ്കിൽ അയാൾ നമ്മളെ വെറുപ്പിക്കുന്ന എന്തോ ചെയ്തിട്ടുണ്ട്, എന്നല്ലേ നമ്മൾ കയറി തല്ലുള്ളൂ. അപ്പൊ ഒരു ഭാര്യ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് തല്ല് മേടിക്കാനുള്ള ചില സ്വഭാവങ്ങളുണ്ട്, അതെന്തൊക്കെ? അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10 കാരണങ്ങളാണ് ഞാൻ എന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പഠിച്ചെടുത്തത്. അത് ഓരോന്നോരോന്നായിട്ട് നിങ്ങളോട് പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, 1, എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് വേറൊരാളുമായിട്ട് ബന്ധം, അല്ലെ ഭാര്യക്ക് വേറൊരാളുമായിട്ട് ബന്ധം, അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിൽ തല്ലില്ലാതിരിക്കാൻ സാധ്യത കുറവാണ്. അതിനെ ചൊല്ലി എപ്പോഴും വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാകാം. 2, ഈ ചില ഭാര്യക്ക് റൊമാൻസ് ഭയങ്കര ഇഷ്ടമാണ്, ചില ഭർത്താക്കന്മാർക്ക് റൊമാൻസ് ഇഷ്ടമാണ്, പക്ഷെ ഈ റൊമാൻസ് ഇല്ലാത്ത ഒരു ഒരു അവർക്ക് റൊമാൻറ്റിക് ആയിട്ട് പെരുമാറാൻ പറ്റുന്നില്ല, പരസ്പരം പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോ ഇതില് ഈ റൊമാൻസ് ആഗ്രഹിക്കുന്ന ആൾക്ക് മറ്റേ ആളോട് ഒരു അകൽച്ച ഓട്ടോമാറ്റിക്കലി വരും, അവര് തൊടുന്നതും പിടിക്കുന്നതും ഒക്കെ കുറ്റമായിട്ട് മാറും. പെട്ടെന്ന് ചിലപ്പോ ഈ ദേഷ്യങ്ങളെല്ലാം ഒരു സുപ്രഭാതത്തിൽ പൊട്ടിത്തെറിച്ചെന്നും വരാം. 3, കണ്ടിരിക്കുന്ന എന്നാന്ന് വെച്ചാല് ഈ ചില ഭർത്താക്കന്മാരെ, അത് വ്യക്തിപരമായി പറഞ്ഞതാണ്, അവര് ഓഫീസിലെ ജോലി തീർത്ത് വീട്ടിൽ വരുമ്പം ചിലപ്പം പിറ്റത്തേക്കുള്ള കുറെ ഹോംവർക്ക് ജോലികളൊക്കെ ചെയ്ത് തീർക്കേണ്ടതുണ്ടാവും. അപ്പൊ അതിനവരിയ്ക്കുമ്പോ ഭാര്യ പോയി നാഗ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്യും, സമ്മതിക്കത്തില്ല. ഞാൻ പറയണ മനസ്സിലാവുന്ന അങ്ങനെയല്ല, ഇത് ഡെയിലി പോയിട്ട് ഓഫീസിൽ ഇരിക്കാന്നല്ല ഞാൻ പറഞ്ഞത്, ഡെയിലി തിരക്കെന്നല്ല പറഞ്ഞു. വല്ലപ്പോഴും ഒരു എമർജൻസിക്ക് അയാൾ വീട്ടിൽ കുറച്ച് ജോലി ചെയ്യുമ്പോൾ അവിടെ പോയി ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടി ഉറപ്പാ. അപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭർത്താവിനെ അനാവശ്യമായി ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കരുത് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത്, ചില ഭർത്താക്കന്മാര് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പരാതി എന്താണെന്നറിയോ, ഭാര്യക്ക് വൃത്തിയില്ലാത്തത് കൊണ്ട് എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. വൃത്തി, അതായത് ശരീരത്തിന് ആവശ്യത്തിന് ക്ലെൻനെസ് ഭർത്താവിനും വേണം ഭാര്യക്കും വേണം, ഇല്ലാതെ പോയാൽ ആ കുടുംബത്തിൽ അടി ഉണ്ടാകാം. അപ്പം ഇനി അടുത്തതൊന്നും കൂടെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, ഈ ഫൈനാൻസ് മാറ്ററിൽ ഡിസഗ്രിമെന്റ് കുടുംബത്തിൽ വഴക്കിന് കാരണമായി മാറാറുണ്ട്. കാശിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭർത്താവ് എങ്ങനെ ചെലവഴിക്കുന്നു എന്ന് ഭാര്യ അറിയാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യയുടെ ഇഷ്ടം നോക്കാതെ ഭർത്താവ് ചെലവഴിക്കുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രാൻസ്പെറൻസി ഫൈനാൻസ് കാര്യത്തിൽ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നല്ല തല്ല് വരാറുണ്ട് കുടുംബത്തില്. അടുത്തത് ഡിസിഷൻ മേക്കിംഗ്, അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ നീ അശ്രദ്ധയായി പോയാ. ഇല്ല, ഞാൻ കേൾക്കുന്നുണ്ടോ? ഓക്കെ, എനിക്കൊന്ന് ചേട്ടാ, ഞാൻ ആബ്സെന്റ് മൈൻഡ് ആയിട്ടില്ല. അപ്പൊ പറഞ്ഞോളൂ, ഞാൻ ചേട്ടാ ഈ കാരണങ്ങൾ ഞാൻ ശ്രദ്ധിച്ച് ശരിക്കും പറഞ്ഞ കേട്ടോണ്ടിരിക്കയാണ്. അതിൽ ഏത് ഭാഗമാണ് എന്റെ ഭാഗത്തെ, ഞാൻ എന്റെ ഭാഗത്തെ മിസ്റ്റേക്ക് ഞാൻ ചിന്തിച്ചു പോയതാണ്, അല്ലാതെ. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുമ്പോൾ ഭർത്താവ് ഒറ്റക്ക് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഭാര്യ ഇറിറ്റേറ്റഡ് ആവും, ഭാര്യ ഒറ്റക്ക് തീരുമാനം എടുത്താൽ ഭർത്താവ് ഇറിറ്റേറ്റഡ് ആവും, ആ കുടുംബത്തിൽ വഴക്കുണ്ടാകാൻ സാധ്യതകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഡിസിഷൻ. ഓക്കെ, പിന്നെ അടുത്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുടുംബത്തിൽ വഴക്കിന് കാരണം ഇൻലോസ് ആണ്, അതായത് ഭാര്യയുടെ അപ്പനെ കാണുമ്പോൾ ചിലപ്പോൾ ഫിക്സ് വരുന്ന ഭർത്താക്കന്മാരുണ്ട്. ഭർത്താവിന്റെ അപ്പനും അമ്മയും കാണുമ്പോൾ ഫിക്സ് വരുന്ന, അല്ലെങ്കിൽ ദേഷ്യം വരുന്ന ഭാര്യമാരുണ്ട്. അപ്പൊ ഇത് രണ്ടും സംഭവിക്കാം, അതും കുടുംബത്തിൽ പലപ്പോഴും വലിയ വഴക്കിന് കാരണമാണെന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ മക്കളെ ചൊല്ലി അടിയുണ്ടാക്കുന്ന കുടുംബങ്ങൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് മനസ്സിലായില്ല.
അതായത് മക്കളുടെ പഠന വിഷയത്തിൽ ഇപ്പം അപ്പൻ ഓർക്കുന്നു മോൻ ഇന്നതാവണമെന്ന്, അമ്മ ഓർക്കുന്നു മോൻ ഇന്നതായാ മതിയെന്ന്, അല്ലെങ്കിൽ അപ്പൻ അപ്പന്റേതായ കാഴ്ചപ്പാടിൽ മക്കളെ വളർത്താൻ നോക്കും, ഭാര്യ ഭാര്യയുടേതായ കാഴ്ചപ്പാടില് മക്കളെ വളർത്താൻ നോക്കും. അപ്പൊ ആ തീരുമാനത്തെ ചൊല്ലി, ആ അഭിപ്രായത്തെ ചൊല്ലി വഴക്കുണ്ടാവണം. ഒരുപാട് കുടുംബങ്ങൾ അങ്ങനെ വഴക്കുണ്ടായിട്ട് അടിയുണ്ടായിട്ട് ഞാൻ ഇടപെട്ട് സോൾവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ വേറെ പത്താമത് ഞാൻ കണ്ട ഏറ്റവും വലിയ കാരണം എന്നറിയോ, ഓവർ പൊസസീവ്നെസ് ആണ് കുടുംബത്തിൽ വലിയൊരു വഴക്കിന്റെ കാരണം. അതായത് എന്ന് പറഞ്ഞാൽ ഭാര്യയോടുള്ള അമിത സ്നേഹം ഭാര്യനെ തല്ലിച്ച് കളയും. സത്യമാണ് ഞാൻ പറയുന്നത്. അമിത സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഭാര്യനെ ജീവന് തുല്യ ഇഷ്ടം, എന്റെ അപ്പനേക്കാൾ അമ്മയെക്കാൾ ജോലിയെക്കാൾ സമ്പത്തിന് എന്തിനേക്കാൾ അധികം ഇഷ്ടം എനിക്ക് എന്റെ ഭാര്യനെ. അങ്ങനെ ഞാൻ സ്നേഹിക്കുന്ന ഭാര്യ എന്റെ അനുവാദം ഇല്ലാതെ ഒന്നും ചെയ്യരുതെന്ന് ഞാൻ കൊതിക്കും. അടിമത്തരം എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് ഇത്ര മനസ്സിലാക്കുക, അമിതമായാൽ അമൃതം വിഷം, ഈ സ്നേഹം അമിതമായാൽ അതൊരു ജയിലാണ്. കാര്യം ഞാൻ സ്നേഹിക്കുന്നത് എന്റെ സ്വന്തമായിരിക്കണം എന്നുള്ള ഒരുതരം ദുർവാശയിൽ ഞാൻ ജീവിച്ചു തുടങ്ങുമ്പോൾ അടി ഉറപ്പാണ് ആ കുടുംബത്തിൽ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു 10 കാരണങ്ങൾ ഏകദേശം ചേട്ടയെ പറഞ്ഞു, എന്തൊക്കെയാ സൊല്യൂഷൻ? അവര് ചോദിക്കുന്ന സൊല്യൂഷനാ, കാരണങ്ങൾ ഓക്കെ, സൊല്യൂഷൻ എന്താ ചെയ്യാൻ പറ്റുക? ഓക്കെ, ഈ 10 പ്രശ്നങ്ങൾക്കും വ്യക്തമായ സൊല്യൂഷൻ ഉണ്ട്. ഓരോന്നിനും ഓരോന്നായിട്ട് സൊല്യൂഷൻ, അതെല്ലാം പറയണമെങ്കിൽ 10 എപ്പിസോഡ് ലൈവിൽ നമ്മൾ വരേണ്ടി വരും. അല്ല, എനിക്കിപ്പോ ജനറൽ ആയിട്ട് എളുപ്പത്തിലുള്ള നമുക്ക് ഇങ്ങനെ ഒരു ലൈവ് വീഡിയോയിലുള്ള ഒരു സൊല്യൂഷൻ, വെരി ഗുഡ്, അത് പറയാവേ. ഒരു മനുഷ്യന് 3 തരത്തിൽ ജീവിക്കാം. ഒന്ന്, അവനൊരു പ്രോബ്ലമായിട്ട് ജീവിക്കാം, ഒരു പ്രശ്നമായിട്ട്, പ്രശ്നം അവൻ പോകുന്ന വഴിക്കൊക്കെ പ്രശ്നം, അവൻ ആരെ കണ്ടെത്തിയാലും അവർക്ക് പ്രശ്നം അവനും പ്രശ്നം. അങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ട്, എവിടെ നോക്കിയാലും പ്രോബ്ലം മാത്രം ക്രിയേറ്റ് ചെയ്യുന്നവൻ. രണ്ടാമത്തൊരു മനുഷ്യരുണ്ട്, അവർ പ്രോബ്ലം ഉണ്ടാക്കുമല്ലോ, പക്ഷെ പ്രോബ്ലത്തെ ചൊല്ലി ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേ നടക്കും. എനിക്ക് എന്റെ അപ്പൻ എങ്ങനെയാണ്, എന്റെ അമ്മ എങ്ങനെയാണ്, എന്റെ ഭാര്യ എങ്ങനെയാണ്, ആ ടീച്ചർ എങ്ങനെയാണ്, നാട്ടുകാർ എങ്ങനെയാണ്, പള്ളിയിലച്ഛൻ എങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോ, ഇത് മാത്രം ഇവരുടെ വായി നോക്കുള്ളൂ. ഈ രണ്ട് ഗ്രൂപ്പിനെയും ജനങ്ങൾക്ക് ഇഷ്ടമല്ല. പോകുന്നിടത്തെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നവരിൽ നിന്ന് ജനങ്ങൾ ഓടിയാകലും, പോകുന്നിടത്തെല്ലാം ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരിൽ നിന്ന് ജനങ്ങൾ ഓടിയാകലും തീർച്ചയായും. എന്നാൽ വേറൊരു ഗ്രൂപ്പുണ്ട്, സൊല്യൂഷൻ ഗ്രൂപ്പ്. അതായത് അവരെവിടെ പോയാലും അവരെല്ലാത്തിനും പരിഹാരമായിരിക്കും. അതായത് ചില മനുഷ്യരും നല്ല ക്വാളിറ്റി ആണ്, അവരെവിടെ ചെന്നാലും അവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരുടനെ അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നുള്ളതാണ്. ആർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർ സൊല്യൂഷൻ കണ്ടെത്തും, ഇവർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർ സൊല്യൂഷൻ കണ്ടെത്തും. ഒരു സൊല്യൂഷനായി മാറുക. ഇപ്പൊ ഉദാഹരണത്തിന്, ഞാനും നീയും തമ്മിൽ അടിയുണ്ടാകുന്നെടുത്ത്, നീയും അല്ലെങ്കിൽ മക്കളും തമ്മിൽ അടിയുള്ളെടുത്ത് ഞാൻ ഓടി വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം ഇമ്മീഡിയറ്റ് സോൾവ് ചെയ്യാം. നീയും എന്റെ അമ്മയും തമ്മിൽ തല്ലുള്ളടുത്ത് ഞാൻ എത്തിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ തമ്മിൽ സ്നേഹം, അത് സ്നേഹിപ്പിക്കണം, അതിനുള്ള ഒത്തിരി ക്വാളിറ്റി എന്നിൽ ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കണം. പാടുള്ള കാര്യമാണ്, അതാണ് ഞാൻ പറഞ്ഞ ഒരു ഒരു ചിലപ്പോ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ പോലും, ആ ചേട്ടാ ഇത്ര 2 ദിവസം 3 ദിവസം ഒക്കെ പുറത്തു പോയിട്ട് വരുമ്പോ ഞാൻ ഓടി വരും ചേട്ടാ, പക്ഷെ ടയേർഡ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, കണക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചേട്ടാക്ക് ദേഷ്യം വരാറുണ്ട്. അപ്പൊ ഞാൻ എന്ത് സൊല്യൂഷനായി ആണ് ചെയ്യേണ്ടത് ആ സമയത്ത് പറ്റുന്നു? ഞാനിപ്പോ ഇങ്ങനെ ടെൻഷൻ പിടിച്ച് വന്നെന്ന് അറിയുന്ന നീ മിണ്ടാണ്ടിരിക്കുക. എനിക്ക് അന്നേരം എനിക്ക് അല്ല, ഞാൻ പറയട്ടെ, ഒരാഴ്ചത്തെ വിശേഷം പറയുന്നതിന് മുമ്പ് ഓർക്കേണ്ടത്, ഒരു മനുഷ്യന് സന്തോഷം നൽകുന്ന ഒരു ബ്രെയിൻ ഹോർമോൺസ് ആണ് എൻഡോർഫിൻ. എൻഡോർഫിൻ വരാനുള്ള കുറെ കാര്യങ്ങൾ ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മിക്കവാറും ചൂടുവെള്ളം ഉണ്ടാക്കി തരുന്നതായിരിക്കാം, തലയിൽ ചിലപ്പോൾ ഇച്ചിരി ഓയിലിട്ട് മസാജ് ചെയ്യുന്നതായിരിക്കാം, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവുന്നവരായിരിക്കാം, അത് കഴിഞ്ഞ് എന്റെ ശാരീരിക ആവശ്യം കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ടൊക്കെ നീ നിന്റെ വിഷമങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കാൻ പൂച്ചക്കുട്ടിയെ പോലെ ഞാനിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ എവിടെയും പ്രശ്നത്തിന് എണ്ണ ഒഴിക്കുന്നതിന് പകരം പ്രശ്നത്തിന് സൊല്യൂഷൻ ആയിട്ട് മാറാൻ സാധിക്കാന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊരു ജനറൽ മെഡിക്കേഷൻ ആണ്, പക്ഷെ ഈ 10 പ്രശ്നത്തിൽ ഓരോന്നിനും ഓരോ പരിഹാരങ്ങളുണ്ട്. പറ്റുമെങ്കിൽ നമ്മുടെ ഫിലോകാലിയൊക്കെ ഒന്ന് കൂടിയാൽ അതൊക്കെ വ്യക്തമായി പറയാൻ പറ്റും. അതായത് നമ്മുടെ ധ്യാനമുണ്ട്, ധ്യാനത്തിന്റെ പേര് ഫിലോകാലിയ എന്നാണ്. അതിന്റെ ശരിക്കുള്ള അർത്ഥം സ്നേഹത്തിന്റെ സൗന്ദര്യം, അറ്റൈനിങ് ബ്ലിസ് ത്രൂ ഗുഡ്നസ് ഹോളിനെസ് ആൻഡ് ലവ്. ഇനിയിപ്പോ ജൂലൈ 11 കോട്ടയത്ത് വെച്ചിട്ടാണ് 11 to 14 വരെ താമസിച്ചിട്ടുള്ള ധ്യാനമാണ്. ലിമിറ്റഡ് സീറ്റേ ഉള്ളൂ, അപ്പൊ മുൻകൂട്ടി നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യുക. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു രീതിയിലൊരു അനുഭവം, മാറി ചിന്തിക്കാനുള്ള ഒരൊന്നും, വേറിട്ട് ചിന്തിക്കാനും, ജീവിതത്തിന്റെ ഒരു ഊഷ്മളത കൂട്ടാനും ഉള്ള ഒരു നല്ലൊരു ധ്യാനമാണ്. ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ബുക്ക് ചെയ്യേണ്ട നമ്പർ 9400455523. 9400455523. നമസ്കാരം.